ഇന്ന് ഇപ്പോൾ അതൊന്നും ആഘോഷിക്കാനുള്ള ഒരു മനസ്സൊന്നും ഇല്ല നമുക്ക്. കാരണം നമ്മൾ ഒരുപാട് അത്രത്തോളം കാര്യങ്ങൾ, ഇപ്പം മണിപ്പൂരിൽ നടക്കുന്ന ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെങ്ങനെ ഓണം ആഘോഷിക്കും? ഇപ്പം മഹാബലിയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാബലി അസുര ചക്രവർത്തി ഏറ്റവും നന്നായിട്ട് ഭരിച്ചു, പക്ഷേ ഏറ്റവും നന്നായിട്ട് ഭരിക്കുന്ന ആളുകളെ ഭരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അദ്ദേഹത്തിനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക പ്രസ്ഥാനക്കാർ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ ഇത് കൊണ്ടുനടന്നിട്ടുണ്ട്. ആ ഓർമ്മകളെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതായത് ഭൂതകാലത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല ഭരണത്തെ അനുസ്മരിപ്പിക്കാനുള്ള ഒരു കാലം, ഒരു അത് ഓണക്കാലമാണ്. ഞാൻ പറഞ്ഞ പോലെ സമത്വം, ഇക്വാളിറ്റി, അതായത് പണക്കാരനും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ആ ബന്ധോ വ്യത്യാസമൊന്നുമില്ല, ജാതി മതഭേദമൊന്നുമില്ല, ആ രീതിയിലുള്ള ഒരു സമയം, അതാണ് ഓണം. കേരളത്തിൽ വണ്ണി നോക്കാൻ അവർ തയ്യാറല്ല, പക്ഷേ ഇവിടെ വണ്ണി നോക്കണമെങ്കിൽ ബംഗാളികൾ വരണം. അപ്പോൾ ബംഗാളികളെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കേരളം രക്ഷപ്പെട്ടേക്കും. കാരണം ഈ അടങ്ങിയിരിക്കുന്നവനൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ശീലമുണ്ടാകും. അങ്ങനെയാകട്ടെ, അല്ലാതെ നമ്മുടെ ദുരിതം മാറത്തില്ല ഒരിക്കലും. അത് ഈ അടുത്ത കാലത്തൊന്നുമുള്ള ഓർമ്മകളിൽ അങ്ങനെ മറക്കാനാകാത്ത ഓണങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്തുള്ള ഓണങ്ങൾ എനിക്ക് മറക്കാനാകാത്ത ഓണങ്ങളാണ്, ഒരുപാട് ഓണങ്ങളും. അത് ആഘോഷത്തിൻ്റെ നാളുകളായിരുന്നു അന്ന്. ഇന്ന് ഇപ്പോൾ അതൊന്നും ആഘോഷിക്കാനുള്ള ഒരു മനസ്സൊന്നുമില്ല നമുക്ക്. കാരണം നമ്മൾ ഒരുപാട് അത്രത്തോളം കാര്യങ്ങൾ, ഇപ്പം മണിപ്പൂരിൽ നടക്കുന്ന ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെങ്ങനെ ഓണം ആഘോഷിക്കും? ആലോചിച്ച് നോക്കുള്ളൂ. അവിടെ പാവപ്പെട്ട സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നതും സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നതും അവരെ ബലാത്സംഗം ചെയ്യപ്പെടുന്നതും അവരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ നമുക്കെങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു ആഘോഷത്തിൻ്റെ ഒരു മനസ്സ് നമുക്ക് വരുന്നത്? അതുകൊണ്ട് ഒരു അങ്ങനെയുള്ള ആഘോഷിക്കാനുള്ള ഒരു മനസ്സൊന്നുമില്ല. പക്ഷേ പണ്ട് കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ ഇത് കൊണ്ടുനടന്നിട്ടുണ്ട്. ആ ഓർമ്മകളെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് സാഹോദര്യത്തിൻ്റെ, സമഭാവനയുടെ ഒരു പ്രതീകമാണ് ഓണമെന്ന് പറയുന്നത്. ഇപ്പം മഹാബലിയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാബലി അസുര ചക്രവർത്തി ഏറ്റവും നന്നായിട്ട് ഭരിച്ചു, പക്ഷേ ഏറ്റവും നന്നായിട്ട് ഭരിക്കുന്ന ആളുകളെ ഭരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അദ്ദേഹത്തിനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക പ്രസ്ഥാനക്കാർ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു രണ്ട് വർഷം മുമ്പ് അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടായി, ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഏതായാലും ഒരു നല്ല ഭരണത്തിൻ്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസാനം കിട്ടിയ ഒരു വരമാണ് വർഷത്തിൽ ഒരിക്കൽ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ. അത് എന്തായാലും ശരി, അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ ആ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ഉള്ള ഒരു ഓണം, അതായത് ഭൂതകാലത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല ഭരണത്തെ അനുസ്മരിപ്പിക്കാനുള്ള ഒരു കാലം, ഒരു അത് ഓണക്കാലമാണ്. ഞാൻ പറഞ്ഞ പോലെ സമത്വം, ഇക്വാളിറ്റി, അതായത് പണക്കാരനും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ആ ബന്ധോ വ്യത്യാസമൊന്നുമില്ല, ജാതി മതഭേദമൊന്നുമില്ല, ആ രീതിയിലുള്ള ഒരു സമയം, അതാണ് ഓണം. ഓണത്തിന് അത് മാത്രമല്ല വിളവെടുപ്പിൻ്റെ കാലം. പക്ഷേ നമുക്കിപ്പോൾ വിളവെടുപ്പെന്ന് കേരളത്തിലൊന്നും പറയാനില്ല, കാരണം ഇവിടെ കൃഷിയൊന്നുമില്ല, മുഴുവനായിട്ടും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആന്ധ്രാക്കാർ അരി ഇങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളം പട്ടിണിയിലാവും, ആ രീതിയിലേക്ക് പോവല്ലേ കാര്യങ്ങൾ. ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് ഗോതമ്പ് ഇങ്ങോട്ട് അയക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തീർന്നു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇവിടെ ഇതൊന്നും ഇല്ലല്ലോ, നമ്മുടെ നിലങ്ങൾ, അതായത് പാടങ്ങൾ മുഴുവൻ ഇപ്പോൾ തരിശായിട്ട് കിടക്കുകയാണ്. അത് മുഴുവൻ മണ്ണിട്ട് നികത്തി അവിടെ വലിയ വലിയ മണിമാളികകൾ തീർക്കുന്നതിലാണ് ആളുകളുടെ ശ്രദ്ധ. കൃഷിയെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. മാത്രമല്ല, കൃഷിയിലൊന്നും താല്പര്യമില്ലാതായി ആളുകൾക്ക്, കർഷകരില്ല. ആ ഉള്ളവർ തന്നെ കൃഷി ചെയ്യാനായിട്ടുള്ള തൊഴിലാളികളെന്ന് പറയുന്ന, കാർഷിക തൊഴിലാളികളെന്ന് പറയുന്നവരിപ്പോൾ കേരളത്തിലില്ല. അവരെല്ലാം വെളിയിലാണ് മണ്ണ് ചുമക്കുന്നത്, വെളിയിലാണ്. കേരളത്തിൽ വണ്ണി നോക്കാൻ അവർ തയ്യാറല്ല, പക്ഷേ ഇവിടെ വണ്ണി നോക്കണമെങ്കിൽ ബംഗാളികൾ വരണം. അപ്പോൾ ബംഗാളികളെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കേരളം രക്ഷപ്പെട്ടേക്കും. കാരണം ഈ അടങ്ങിയിരിക്കുന്നവനൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ശീലമുണ്ടാകും.
അങ്ങനെയാകട്ടെ, അല്ലാതെ നമ്മുടെ ദുരിതം മാറത്തില്ല ഒരിക്കലും. അതുകൊണ്ട് ഓണക്കാലം എന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെ ഭാഗമാണ്, ഒരു കാലമാണ്, സമഭാവനയുടെ കാലമാണ്, സാഹോദര്യത്തിൻ്റെ കാലമാണ്, ഉച്ചനീച വ്യത്യാസങ്ങളില്ലാത്ത കാലമാണ്, ജാതി മതഭേദങ്ങളില്ലാത്ത ഒരു കാലമാണ്. അത് എന്നും ആ കാലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.